ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് അമൃതം പൊടി വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടും 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ശർക്കരപ്പാനി ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ടല്ലാണ്ട് കുറച്ച് കുറുകിയിട്ടുള്ള ശർക്കരപ്പാനിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ ശർക്കരപ്പാനി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ അമൃതം പൊടിയാണ്. അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് ചലിച്ചെടുക്കണുണ്ട് കേട്ടോ. അമൃതം പൊടി ഇങ്ങനെ കട്ട കട്ടയായിട്ടല്ലേ ഉണ്ടാവുക, അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ചലിച്ചെടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നല്ലോണം കലക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ പാലും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അമൃതം പൊടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലവറും 1 ടീസ്പൂണോളം മൈദപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ്. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഈ അമൃതം പൊടിയും പാലും മിക്സാക്കി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാതും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മിക്സാക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അമൃതം പൊടിയുടെയും പാലിൻ്റെയും മിക്സും ഒന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അമൃതം പൊടിയും ഈ ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ സമയത്ത് തീ ഓൺ ചെയ്തിട്ടില്ല. ഇത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം മാത്രമാണ് തീ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയെടുക്കാണ്ട് 10-20 മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങണം കേട്ടോ. അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് കുറവാക്കി വെച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെറും 2 ടീസ്പൂൺ നെയ്യിലാണ് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് 1 ടീസ്പൂണും പിന്നെ ലാസ്റ്റ് ഹൽവ സെറ്റായി കിട്ടുന്ന സമയത്ത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ ചേർത്ത് മിക്സാക്കി തുടങ്ങിയപ്പോൾ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്തപ്പോൾ അത് അതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം അത് ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണ ഒരു പാകമായി കിട്ടണം. അപ്പോൾ നമുക്ക് ഇതുപോലെ തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഈ ഒരു പാകമായി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്തും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെയ്യും കൂടെ ഇതിലൊന്ന് സെറ്റായി കിട്ടണം. അത്രയും സമയം മാത്രം ഇനി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. ഈ ഒരു പാകത്തിന് ആയി കിട്ടണം. അപ്പോൾ ഇവിടെ ഹൽവയൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹൽവയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക.
നല്ലോണം ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അമൃതം പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.